നാട്ടുകാർക്ക് ഒരു ക്രേസ്, ആ ക്രേസ് സഹിക്കാൻ പറ്റാത്ത. ശരി, അങ്ങനെയാണെങ്കിൽ രാജു ഷാ വാച്ച്, എന്ത് വാച്ച് എന്നറിയോ? അങ്ങനെയാണെങ്കിൽ ബിനുചേട്ടൻ, അയ്യോ എന്തിനോട് ഏറ്റവും കൂടുതൽ ക്രേസ്? ലക്ഷ്മിയുടെ അങ്ങനെ അടുത്ത് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ അയ്യോ, എനിക്ക് സുഖിച്ചു, മതി, ചോദ്യം മതി. അങ്ങനെയാണെങ്കിൽ നേരെ ശ്രീവിദ്യ, ബിനുചേട്ടൻ അടിക്കാനല്ലേ ഏറ്റവും കൂടുതൽ? അയ്യോ അത് ക്രേസ് അല്ല, അതെന്റെ അവകാശമാണ്, ഞാൻ ചെയ്യുന്ന തൊഴിലാണ്. എനിക്ക് താങ്ക് യു, എനിക്ക് ആക്ടിങ് ഭയങ്കര ക്രേസ് ആണ്, എനിക്ക് കാറ് ഭയങ്കര ക്രേസ് ആണ്. എനിക്ക് ഒരുപാടുണ്ട്, എന്നാലും ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് വെള്ളം തിളപ്പിക്കുന്നതിനോട് ഭയങ്കര ക്രേസ് ആണ്. വെള്ളം തിളപ്പിക്കും? അതെ, വെള്ളം തിളപ്പിച്ച് അതിൽ കുറച്ച് ബാറ്ററി ഇട്ട് കുറച്ച് അട്ടയും പഴുതാരി ഇവിടെ അങ്ങനെയാണല്ലോ എനിക്ക് പേരുണ്ടാക്കി തന്നിരിക്കുന്നത്. ഗസ്റ്റായി വന്നല്ലോ, കറക്റ്റല്ല അന്നപ്പൻ വന്നില്ലേ ഗസ്റ്റ് ആയിട്ട്? പാട്ട് മാത്രം കറക്റ്റ്. ശരി, അപ്പോ ക്രേസി ഗേൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ക്രേസി ഗേളിന്റെ ക്രേസിനെസ് നമുക്ക് തുടങ്ങാം. 1, 2, 3 അങ്ങനെ കുറെ ബുള്ളറ്റിൻസ് വേണം. സിനിമ, സിനിമ ഓഫ് കോഴ്സ്. ക്രേസ് നമ്പർ 2, ട്രാവൽ. ട്രാവൽ, ഓക്കെ. ഇവിടെ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് ഒരാള് പോലും സിനിമയെ പറ്റി പറഞ്ഞു. പറഞ്ഞായിരുന്നു, ആക്ടിംഗ് എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ആരൊക്കെയോ പറഞ്ഞു. പറഞ്ഞോളൂ, 1, 2 ഇനി 3 ഉണ്ട് ബാക്കി. ഫുഡ്, ഫുഡ്, ഓക്കെ. പിന്നെ എന്താ ക്രേസ്? അത്രയൊക്കെ ഉള്ളു. ഡാൻസ്, ഡാൻസ് ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ക്രേസ് ഒന്നുമില്ല. കാരണം ബൈ പ്രൊഫഷൻ ഒരു ഫാഷൻ ഇൻഡസ്ട്രി എന്ന് വന്നുകൊണ്ട് അല്ലേ. ശരി, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കുംബ്ലിംഗ് നൈറ്റ്സിൽ തൊടാണ്ട് എനിക്ക് പോവാൻ പറ്റണില്ല കേട്ടോ. അതിലെ സോങ്സ് ആണെങ്കിലും കുംബ്ലിംഗ് നൈറ്റ്സിൽ ഞാൻ തൊട്ടു. സോങ്സ് ആണെങ്കിലും ഇവരുടെ ആ ഒരു സീക്വൻസ്, കെമിസ്ട്രി ഒക്കെ ആദ്യത്തെ സിനിമ തന്നെ ലൈക്ക് നല്ലൊരു ലവ് സ്റ്റോറി എല്ലാം ഉള്ളൊരു സിനിമയല്ലേ, ഭയങ്കര ഇഷ്ടമാവും. ഈ ബേബി മോളോട് ഒരുപാട് പേർക്ക് ആരാധനയുണ്ട്. അങ്ങനെ ബേബി മോളെ കാണാനായിട്ട് ഒരുപാട് നാളായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരാൾ നീ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. കൊണ്ടുവന്നോട്ടെ. യെസ്, വന്നോളൂ പ്ലീസ്. നമസ്കാരം ഗോപിച്ചേട്ടാ. അയ്യോ ഗോപിച്ചേട്ട, ഞങ്ങളുടെ പ്രിൻസിപ്പളിൽ അതേ ഷേപ്പ്. നടുതളത്തിൽ കളഞ്ഞില്ലേ, ഇല്ലെങ്കിൽ ഒരു തെണ്ടിയുടെ ഓഷാരത്തിന് വരില്ലായിരുന്നു. ഹായ് അല്ല അതല്ലേ ചമ്മി, മുഖം കാണുമ്പോ അറിയാം. പക്ഷേ ആ ചങ്കൂറ്റത്തെ നമ്മൾ മാനിക്കണം. കാരണം വെച്ചാല് ചമ്മിട്ടും ഞാൻ ചമ്മി എന്ന് അതല്ല, ഞാൻ ഷമ്മി, ഷമ്മി തിലകൻ ചല്ലെന്ന് കുമ്പളിങ്ങ നൈറ്റ്സിലെ പകത് ബാസിൽ എന്റെ തുപ്പലും ചരിത്ര കേറി. സോറി, അല്ല ചേട്ടാ പറഞ്ഞത് ചിലപ്പോ മാറിപ്പോയതോ. ആരാ? ഞാൻ കുമ്പളിങ്ങ നൈറ്റ്സിലെ പകത് ബാസിൽ വീണ്ടും കേറി. ഇത് പകത് ബാസല്ല, പകതി ഫോസിൽ. ഞാൻ ഈ ബേബി മോളുടെ ബ്രദറാണ്. ഒരച്ചിലിട്ട് വാർത്ത പോലെ. ഓ കറക്റ്റ്. വേണ്ടല്ലോ ബേബി മോളെ, ഇവിടെ പറയാ എന്താ ഇത്? എന്താ നമ്മളെ തറവാടിനെ പറ്റിയ സ്ഥലമാണോ ഇവിടെ വന്ന് നിക്കാൻ? നമ്മളെ തറവാടിന് അന്തസ് പോകില്ലേ? ഞാൻ ഇവരെയൊക്കെ പറ്റി അന്വേഷിച്ചു. നല്ല പേരല്ലേ? മോശം 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 മോശം, ഇതുപോലെ മോശം ഇല്ല. ഹലോ ഹലോ ഹലോ, മോശമാണെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളല്ല, നിങ്ങൾ മാത്രം ഞങ്ങൾക്ക് പരിപാടി തുടങ്ങണം. അതെ, ഇത് ഷമ്മിയാ, ഷമ്മി, ഷമ്മി ഹീറോടാ, ഹീറോ. ബൈമോളെ, എന്താ ബൈമോളെ? നമുക്ക് പറ്റിയ സ്ഥലമല്ല, നമുക്ക് പറ്റിയ തറവാടല്ല അത്. ഞാൻ ഇവരെ പറ്റി അന്വേഷിച്ച്. മോശം 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 അവൻ പറഞ്ഞ കാണിച്ചത് നല്ല കാര്യമാണല്ലോ. ഞാനില്ലാത്തപ്പോ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പറഞ്ഞേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ഇല്ല, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാ പറഞ്ഞു. കാണാൻ കൊള്ളാവുന്ന ഏത് ഗസ്റ്റ് പെമ്പിളേര് വന്നാലും ബ്രദർ ആണെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഫാദറിനെക്കാളും പ്രായമുള്ള ഒരാളാണ് ഈ നിൽക്കുന്നത്.
ഞാനേ ബാർബറാണ്. ബാർബർ ഷോപ്പിൽ തന്നെ പണി? ബാർബർ ഷോപ്പിൽ ഉഴുന്നൂട് ഉണ്ടാക്കണം പണി, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഊണ് സഹായിച്ചു കൊടുക്കണം, പിന്നെ ചായ അടിക്കണം, വെള്ളം കോരണം, പിന്നെ കുറച്ച് നേരം ക്യാഷ്വൽ ഒരിക്കണം. അല്ല ഞാൻ ചോദിച്ചിട്ട് ഇതിനിടയ്ക്ക് എപ്പോഴും മുടി വെട്ടും താടി പിടിക്കും. അപ്പൊ നിനക്കറിയാം മുടിവെട്ടാണ് അതിനകത്ത് പണിയെന്നറിയാം. അപ്പൊ നീ എന്നെ കളിയൊക്കെ വേണ്ടിയാ ചൂടാവല്ലേ ചേട്ടാ, അറിയാണ്ട് പറഞ്ഞ എന്താ ഇവിടെ അമ്മി ഹീറോടാ ഹീറോ അത്രയാ ചേട്ടാ. ഞാൻ ചോദിക്കട്ടെ, ഈ ഷേവിംഗ് ഒക്കെ എങ്ങനെയുണ്ട് കടയൊക്കെ തുടങ്ങിയത്? നമ്മള് ഒന്നും അങ്ങനെ സേവിംഗ് കണക്കാക്കി ഒന്നും കിട്ടിയിട്ടില്ല. ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷെ കിട്ടുന്നതല്ല, കൊടുക്കാനെല്ലാം ഇട്ട് വെക്കും. അല്ല സേവിംഗ് ഒന്നും ഒന്നും ആയിട്ടില്ല ഇവരെ. പൈസയില്ലേ? അയ്യോ, അവൻ ഗൾഫിലായതിന് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം എന്ത് ചേരുന്നാലും ഭയങ്കര കാശാണ്. പിന്നെ തുടർന്ന് പിടിക്കുന്നതിന് കാശ് കൊടുക്കണം. പൈസ പൈസല്ലേ, പൈസല്ലേ. പുള്ളിക്ക് ഈ ബ്ലൂ ബ്യൂട്ടീഷ്യന്മായിട്ട് മൊത്തമായിട്ട് ഭയങ്കരമായിട്ട് അറിവാട്ടോ. അതെങ്ങനെ പറയുന്നേ, ടാറ്റു കുത്തു. അവന് പുറകെ കൂടെ ഒന്ന് പിച്ചാത്തിക്ക് എടുത്ത് കുത്താണ് അവന്റെ പണിയാറി. ടാറ്റു അല്ലേ? ടാറ്റു അതെ, ടൈറ്റസ് ഞങ്ങൾ ഷോർട്ട് ടാറ്റു വിളിക്കുന്ന ടാറ്റു. അത് വിട്, 500 രൂപ എന്നെ അടിക്കോ. ഇന്നേ കാലത്ത് ആരടാ കാശ് കൊടുത്താടി വാങ്ങിയത്? 500 രൂപയ്ക്ക് 500 രൂപ തന്നിട്ട് നിന്നെ അടിക്കാം. അതെന്തിനാ എന്നെ അടിക്കോന്നല്ലേ ചോദിച്ചേ. ചേട്ടാ പച്ച കുത്തുന്നു, പച്ച 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 കുത്തൂല. അവൻ അവൻ 60 അടിക്കണം എന്നാലേ അവന് കുത്തു വരുള്ളൂ. അവൻ കുത്തിന്റെ ആളാ. ഷമ്മി ഹീറോടാ ഹീറോ. അങ്ങനെ ഇല്ല ഇല്ല. എന്താ ഈ ഒളിച്ചേക്കണേ? എന്താ സംസാരിച്ചോ? ഒന്നുമില്ല. ബൈബിൾ എന്താ സംസാരിച്ചേ? ഇല്ല ഒന്നുമില്ല, കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ. പേഴ്സണൽ ആണെങ്കിലും പേഴ്സണൽ. അതെ അതെ അതെ. പേഴ്സണൽ ആണെങ്കിലും സംസാരി പറ. ഇല്ല ഒന്നുമില്ല. ഞാനും കൂടെ അറിയട്ടെ. ഒന്നുമില്ലന്നേ. എന്നെ പറ്റിയാണോ? ഇല്ല. ഏ അല്ല, എന്നെ പറ്റിയത്. ഞാൻ ചോദിക്കട്ടെ, ടി പി മാധവൻ ചേട്ടൻ ആട്ടെ എന്നാ? ഡാ 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 ചമ്മി ഹീറോടാ ഹീറോ. ഹീറോ ഇന്നൊന്ന് ഷൂട്ട് എടുത്തിട്ട് കേട്ടാ, കുറച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർ അങ്ങോട്ട് വിട്ടേക്കാം പൊന്നു പോലെ. അല്ല അത് ശരിയാവില്ല. അത് കരയണോ? ഒളിച്ചേക്കാണോ? ശമ്മിച്ചേട്ടാ, ശമ്മിച്ചേട്ടാ. അനങ്ങുന്നില്ല, ഇനി പണിയാ. ക്ഷമിച്ചേട്ടാ, 5 കൊല്ലം 5 കൊല്ലം. ആ സാമ്പശിവൻ അങ്ങനാ ഒരപ്പായി മനുതര ഇന്താടി അടിക്കങ്ങളാണ്. എങ്കിട്ട് പോടാ പാക്കളാം. ഷമ്മി ഹീറോടാ ഹീറോ. ഷമ്മി ഹീറോടാ ഹീറോ. ഷമ്മി ഹീറോ ആണെങ്കിൽ ഞാൻ വേണം. ഇപ്പൊ എന്താ സംസാരിച്ചേ? എന്നാലും എന്തോ സംസാരിച്ചു. എന്നെ പറ്റിയോ സംസാരിച്ചോ? ഇല്ല ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അവനെ അവനെ കുറിച്ച് അന്വേഷിച്ചു. ഇപ്പൊ എന്നെ പറ്റി എന്താ സംസാരിച്ചു? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഷമ്മിച്ചേട്ടനല്ല പറഞ്ഞ മോശമാണെന്നൊക്കെ. അല്ലെ എന്തോ സംസാരിച്ചല്ലോ. അല്ല അങ്ങനെ അല്ല അങ്ങനെ അല്ല അങ്ങനെ ആയിരിക്കട്ടെ. അല്ല ഷമ്മി ഷമ്മി എന്ന് പറഞ്ഞല്ലേ. ഹലോ, നിങ്ങൾ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നത് ശരിയായ കാര്യമാണോ? നിങ്ങൾ ചിറ്റേക്ക് തലക്കിട്ട് ഓരോരുത്തരെ കടിക്കാൻ. സോറി കേട്ടോ, സോറി. ക്ഷമിക്കണേ, വന്നേ. േ ഇപ്പൊ എന്നെ പറ്റി വല്ല പറഞ്ഞ ഇല്ല പറഞ്ഞില്ല. ഇത് തുണിയല്ല, വല എല്ലാവർക്കും കാണാം.
നമുക്ക് ഈ വലയിൽ നിന്ന് ഇറങ്ങണേക്കും പോകുന്നുണ്ട് കളയാം, എന്നിട്ട് പറയാം ആഫ്രിക്കൻ പായലാന്ന് പറയാം. ഇപ്പോ ഷമ്മി ഹീറോ ആണോ? ഇപ്പൊ ഷമ്മി ഹീറോ അല്ല, ഷമ്മി ഇപ്പൊ സീറോ ആണ്. സീറോ അത് വെറും സീറോ അല്ല, ബിഗ് സീറോ. ഓരോ കഥാപാത്രം ചെയ്യുമ്പോ ഞാൻ എന്റെ കുഞ്ഞിന്റെ അടുത്താ ചോദിക്കുന്നത്, മക്കളെ ഇതാരാ ഇപ്പൊ ചെയ്തത്? അയ്യോ അഞ്ഞെറ്റിയിലിരിക്കുന്ന ചപ്പാത്തി തരാമോ? എന്നാലും ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു ബ്രില്യന്റ് ആക്ട് ആയിരുന്നു. കാരണം ആരും ഇങ്ങനെ ഒരു മിക്സഡ് വേർഷൻ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. കുംബ്ലങ്ങി നൈറ്റ്സിൽ തുടങ്ങി അതിന്റെ ഇടയിൽ നമ്മൾ എവിടേക്ക് പോയി, അന്യനായി ചാണ്ടുപുട്ടായി, വീണ്ടും ഇടയ്ക്ക് ഷമ്മിയായി തിരിച്ചു വന്നു. തങ്കു ബ്രില്യന്റ് ഫഹദ് ഫാസിനെയാണ് ചെയ്തത്. കഥാപാത്രം ഞാൻ ചെയ്തു, അന്നക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ശല്യം ചെയ്യാൻ വേണ്ടി ആരോ ഒരാൾ വലക്കകത്ത് വന്നു, അങ്ങനെയൊക്കെ. അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടന്റെ സ്കിറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ചേട്ടൻ ചെയ്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ വലയിൽ വെച്ച് എന്താ ചെയ്തെന്ന് ചോദിക്കും. എന്താ ആ വലക്കകത്ത് വല ആ നെറ്റിനുള്ളിൽ എന്തായിരുന്നു? 12 ക്യാമറ ഉണ്ട് ഇവിടെ. 12 ക്യാമറയിൽ നോക്കൂ, 12 ക്യാമറ അവിടെ ഇരിക്കുന്നേ. ഞാൻ ഒന്ന് ക്യാമറയിൽ കിട്ടാത്ത പലതും ഉണ്ടായിരുന്നു. രണ്ട് മുട്ടാണ് സത്യം, ഞാൻ ഒന്നും ചെയ്തില്ലേ. സത്യമാണോ? അവളോലും ചെയ്തില്ല സത്യം. ഈ ഫ്ലോറിനെ കൊണ്ട് സത്യം ഇടും, ഒന്നും പറഞ്ഞില്ലേ. ഞാൻ എന്റെ അച്ഛനെ പറഞ്ഞു, എന്റെ അച്ഛനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് എന്റെ അച്ഛന് പറയണ്ടേ കാര്യങ്ങളൊക്കെ? കേറിയതല്ല, ചേട്ടനാണ് കൂട്ടിയത്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തങ്കുവിന്റെ പെണ്ണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ കുംബ്ലങ്ങ നൈറ്റ്സിലെ ഫഹദ് ചേട്ടൻ എങ്ങനെയാ? ചേട്ടൻ എങ്ങനെയാ ഈ ചാന്ത് കൂട്ടായത്? ശരി, ഓക്കെ. എന്തായാലും തങ്കുവിന്റെ ഈ ഒരു പെർഫോമൻസിന് ഒരു ഞാൻ അനുവിന്റെ കൃതാവുന്ന് ശരിയാക്കി. നമുക്കിപ്പോ ഒരു വലിയ കൈഡി കൊടുക്കാം കേട്ടോ. സൂപ്പർ തങ്കു, അസലായിട്ട് ചെയ്തു, ഗംഭീരായിട്ട്. ഞാൻ കേക്കണ്ട ക്ഷമിച്ചേട്ടാ, ബൈ.